ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2014 ചലഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ്, 12, 13, 14. ഈ ഒരു ചലഞ്ചാണ് ഏറ്റവും എളുപ്പമുള്ള ചലഞ്ച്. നിങ്ങൾക്ക് ഞാൻ അറ്റാക്ക് ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 2014 എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കി നോക്കാം. Clans can finally clash in clan wars. അപ്പൊ ക്ലാൻ വാർസ് നമ്മുടെ വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2014. ഹീറോസ് ഗെയിൻ എബിലിറ്റീസ് ആൻഡ് ലാവ ഹോൺസ് ജോയിൻ. അതായത് 2014 നമ്മൾ ലാവ ഹോണിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ബേസിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. ലാവ ഹോണ്ടിന് കൊണ്ടുവന്ന വർഷമായതുകൊണ്ട് തന്നെ ടൗൺ ഹാൾ 10 സേജ് മെഷീൻ ഇല്ലാണ്ട് ഒരു ലാവാലൂൺ അറ്റാക്ക് തന്നെയാണ് ഇവര് നമ്മൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഓൾറെഡി അടിച്ചു കഴിഞ്ഞതാണ്, ഭയങ്കര ഈസിയാണ്. ഇന്നലെ തന്ന ചലഞ്ചിനേക്കായി എളുപ്പമാണെന്നാണ് എനിക്ക് ഇത് തോന്നുന്നത്. അപ്പോ എങ്ങനെയാണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹീറോസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ലാലു ചെയ്യും, തീർക്കും, അത്രേ ഉള്ളൂ. എല്ലാരും ചിലപ്പോൾ തീർത്ത് കാണും, കാരണം ഒരുപാട് നേരമായല്ലോ ഇത് തുടങ്ങിയിട്ട്. ഞാൻ കാണിക്കാം, ഫസ്റ്റ് തന്നെ കിങ് ഡ്രോപ്പ് ചെയ്യുക, പിന്നെ ക്യൂണിനെ ഡ്രോപ്പ് ചെയ്യുക, പിന്നെ 1, 2, 3 വിസാറിനെ ഡ്രോപ്പ് ചെയ്താൽ മതി. നാലാമത്തെ വിസാറിനെ ഡ്രോപ്പ് ചെയ്യണ്ട, അത് നമ്മൾ ക്ലീനപ്പിന് വേണ്ടി വെച്ചേക്കുവാണ്. പിന്നെ ഒരു 3 വാൾ ബ്രേക്കേഴ്സിനെ വിട്ടുകൊടുക്കുക, ആദ്യത്തെ ആ ഒരു ലെയർ പൊട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 3 വാൾ ബ്രേക്കേഴ്സിനെ വിട്ടുകൊടുക്കുക, അടുത്ത ലെയറും കൂടെ പൊട്ടാൻ വേണ്ടിയിട്ട്. അവിടെ കിങ്ങിന് ഏകദേശം തീരാനാവുന്ന കണ്ടു കഴിഞ്ഞാൽ എബിലിറ്റി അടിച്ചോ, കാരണം കിങ് എന്തായാലും അകത്തോട്ട് വരും. അവിടെ വാള് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, വാള് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ആ ഒരു എക്സ്ബോ കൂടെ കിട്ടണം, പിന്നെ അതുപോലെ CC അവിടുന്ന് ലൂറായിട്ട് വരണം. ആ CC മൊത്തത്തിൽ ലൂറായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട, ഇത് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കുക. ലാവ ലൂണ് ജസ്റ്റ് സ്പാം ആണ്, വേറെ ഒന്നുമില്ല. ചുമ്മാ ഇറക്കി വിട്ടാൽ മതി, നോക്കി നിന്നാ മതി, കിട്ടിക്കോളും, സീനൊന്നും വരുന്നില്ല. ഇനി ബാക്കിയുള്ള ലാവ കൂടെ ഇവിടുന്ന് അങ്ങ് വിട്ടേക്കുക. ആ ഒരു ക്യൂൺ എടുക്കാൻ വേണ്ടിയിട്ട് ആ 3 ലൈറ്റ്നിങ് സ്പെല്ല് ഇട്ട് കൊടുത്തേക്കുക, കാരണം വെറുതെ ഹോൾഡ് ചെയ്തതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. അതിനെ കൊണ്ട് അടുത്തൊരു റേജ് സ്പെല്ലും കൂടെ ഡിപ്ലോയ് ചെയ്യുക. ഇപ്പൊ ഈ ഒരു ബേസിൽ എനിക്കിപ്പോ ഒരു ചെറിയ, ഞാൻ ആ നേരത്തെ അടിച്ചതിനെ അല്ലാണ്ട രീതിയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടുന്ന് CC മൊത്തത്തിൽ ലൂറായി പോകും, അതായത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, എന്താ ഇല്ലെങ്കിൽ പോലും 3-സ്റ്റാർ കിട്ടാതിരിക്കാൻ ഒന്നുമില്ല. അടുത്തൊരു റേജും കൂടെ ഉണ്ടാവും, അതും കൂടെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ആ ലാവ കൂടെ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും അനുഗ്രഹമാണ്, കാരണം ഇവിടെയൊന്നും ഇനി ഗ്രൗണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നതേ ഉള്ളൂ, എയറിനെ അറ്റാക്ക് ചെയ്യുന്ന ഒന്നുമില്ല. പിന്നെ സിംഗിൾ ടാർഗറ്റഡ് ഇൻഫെർനോ ഉള്ള ബേസ് ആണെന്നുണ്ടെങ്കിൽ ലാലു ഭയങ്കര ഒപ്പി ആവും, കാരണം അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ തന്നിട്ടുള്ളത്. കാരണം ഫ്രീ സ്പെല്ല് ഇല്ല, നമ്മൾക്ക് പോയിസൺ ഇല്ല, എന്നിട്ട് നമ്മളോട് ഈ ബേസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ എനിക്ക് ആ ഒരു ആർച്ചേഴ്സിനെ കില്ല് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്റെ ക്യൂണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു എന്താ പറയാ ലൂൺസ് ഒക്കെ തീർന്നു പോയി. പക്ഷെ സ്പാം ചെയ്താൽ മതി, ചുമ്മാ സ്പാം ചെയ്താൽ തന്നെ ഈസി ആയിട്ട് 3-സ്റ്റാർ കിട്ടുന്നുണ്ട്. കാരണം ഞാനിത് ചുമ്മാ പറയുന്നതല്ല, ഞാൻ 1, 2, 3 ബേസിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ബേസസ് ഞാൻ 2-3 തവണയൊക്കെ എന്റെ കുറെ അക്കൗണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ അടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ സ്പാം ചെയ്യുക ഗൈസ്. നമ്മൾ ടൗണാൽ നെല്ലി ലാവയൊക്കെ ഇറക്കി വിട്ടിട്ട് സ്പാം ചെയ്തില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ 3 ദിവസത്തെ ചലഞ്ചിൽ ഏറ്റവും ഈസി ആയിട്ട് തീർക്കാൻ പറ്റിയ ചലഞ്ച് ഇതായിരിക്കും. എന്തായാലും നിങ്ങളും ഈസി ആയിട്ട് തന്നെ തീർത്തു, ചിലപ്പോൾ തീർത്ത് കാണും നിങ്ങൾ എന്നേക്കാൾ മുന്നേ. എന്തായാലും ഈസിയാണ്. അപ്പോ നമ്മൾ ടോട്ടലായിട്ട് 9 സ്റ്റാർസ് നേടിയിട്ടുണ്ട് ഇന്ന് 3 ദിവസങ്ങളിലായിട്ട്. 3, 3, 3, 9 സ്റ്റാർസ് നേടിയിട്ടുണ്ട്. 9 സ്റ്റാർസ് നേടിയിട്ടുള്ളവരോടൊക്കെ പറയാനുള്ളത്, ക്ലെയിം ചെയ്യാൻ ഇവിടെ നമ്മൾക്ക് ആ ഒരു ഷവൽ ഓഫ് ഒബ്സ്റ്റക്കിൾ കിട്ടും. അപ്പൊ 50 ജെമ്മാണ്, അപ്പൊ അത് ആർക്കും മിസ് ചെയ്യേണ്ട, എടുക്കാനുണ്ടവര് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തു, ജെമ്മൊക്കെ ആവശ്യമുള്ളവർ. അപ്പൊ എന്തായാലും ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗായ്സ്. അതുവരെയൊക്കെ എല്ലാവരോടും ഗുഡ് ബൈ.